थैंक यू। नमस्कार। ഹലോ ഫിറോസ്ക നമ്മുടെ കൂടെ ഉണ്ട് ഇക്ക എന്താ എന്താണ് നമ്മുടെ ഒരു പ്രഷറോട് ഒരു രണ്ടു വാക്ക് എന്തെങ്കിലും പ്രഷറോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും നല്ല കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായും സഹായിക്കുക നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് ഇവരുടെ വിജയം അപ്പോൾ ഇതൊക്കെ ആളോട് നമ്മൾ ചെയ്യാം നല്ല കണ്ടന്റ് ആണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തുപോലുള്ള ബ്ലോഗേഴ്സ് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരിക താങ്ക് യു ഓക്കെ അർജുനെ കണ്ടുകൂട്ടി അപ്പോൾ എന്താണ് നമ്മളോട് നമ്മുടെ ക്രാഷറോട് അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനോട് ഒക്കെ എന്താ പറയാനുള്ളത് എല്ലാവരും സുഖമാണ് വിചാരിക്കുന്നത് എനിക്കൊന്നും പറയാറില്ല ചെയ്യാത്തതുകൊണ്ട് എന്നാലും യൂട്യൂബിലൊരു ചരിത്രം തിരുത്തി കുറിച്ചൊരാളാണ് അപ്പോൾ കണ്ടുമുട്ടി സന്തോഷം വളരെ സന്തോഷം വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ടാവും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഉബൈദ് ഇബ്രാഹിം അപ്പോൾ പുള്ളിയാണ് നമ്മുടെ കൂടെ ഉള്ളത് താങ്ക് യു അപ്പോൾ ഇത് ഇത്രയും വലിയൊരു ഈ സദസ്സിൽ വന്നിരിക്കാനും ഇതെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള ഇത്രയും മനുഷ്യനിതിനകത്തുണ്ടല്ലോ എന്നൊക്കെ ഓർത്തും വലിയൊരു സന്തോഷം തോന്നുന്നു പ്രവീൺ മച്ചാനാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്ന പ്രവീൺ മച്ചാൻ നമ്മുടെ കൂടെ അന്ന് നമ്മൾ കണ്ടാണ് ജിയോന്റെ വീട്ടിൽ പോയപ്പോൾ കണ്ട പിന്നെ ഇപ്പോഴാണ് കാണാൻ പറ്റിയത് നമ്മളിത് ജിയോ മച്ചാനെ വീണ്ടും പൊക്കിട്ടാ അന്ന് മച്ചാന്റെ വീട്ടിൽ പോയിട്ട് കണ്ടതാ എന്നിട്ട് അതിനുശേഷം ഇപ്പോഴാ കണ്ടേ പിന്നെ നന്നായിട്ട് പോകുന്നു കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകണം മച്ചാനെന്ന് പറഞ്ഞതിന് ശേഷം ചാനൽ പൊങ്ങി പൊങ്ങി അതുപോലെ തന്നെ പോകുന്നുണ്ട് അടിപൊളി സൂപ്പർ അടിപൊളി താങ്ക് യു ഞാൻ കഥ എഴുതിയാണ് ഐശ്വര്യത്ര പറയാനുള്ളത് നമ്മുടെ ബ്ലോഗേഡറ് ഈ ഏട്ടനെ പോലെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ചെറുക്കൻ അടിപൊളിയാണ് രക്ഷയില്ല ഓക്കെ നമ്മുടെ ജയരാജേട്ടനാണ് ജയരാജേട്ടനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നത് എല്ലാ മലയാളികൾക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയുന്ന ഒരാളാണ് എനിക്ക് നിങ്ങളുടെ പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വളരെ വെറൈറ്റിയാണ് അപ്പോൾ പുള്ളിനെ ഇന്നലെ തന്നെ കണ്ട് പരിചയപ്പെട്ടിരുന്നു പക്ഷെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ബോട്ടിൽ ഇപ്പോൾ ബോട്ടിൽ വെച്ചാണ് കാണിക്കാൻ പറ്റിയത് നിങ്ങൾ വന്നില്ല എന്നുള്ളതാണ് സത്യം അതെ അതെ അല്ല ഇന്നലെ ഞാൻ വരാതിരുന്നേ ആ തിരക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ ആദിലിനെ കിട്ടിയിട്ടാ ആദിലിനെ പണ്ടൊരിക്കൽ കിട്ടിയതാണ് വീണ്ടും ഇവിടെ വെച്ച് കിട്ടി മൂന്നാല് മാസമായി തോന്നു അല്ലേ മൂന്നാല് മാസമായിരുന്നു അതിന് ശേഷം ഇപ്പോഴാണ് വീണ്ടും കിട്ടിയത് പ്രോഗ്രാംസ് കണ്ടന്റ് കുറവാണ് ഇനിയിപ്പോ ഇറങ്ങണം അതെ ഇറങ്ങിയാ കണ്ടന്റ് കിട്ടും കണ്ടന്റ് ക്ഷാമൊന്നുമില്ല അതന്നെ അപ്പൊ ശരി നടക്കട്ടെ അടിപൊളി അപ്പൊ കാണാം കാരണ്ട് പേര് എപ്പോഴും പറയേണ്ട അതിന്റെ ഇവിടെ അടിച്ചോണ്ട് നടക്കുക വീട് തൃശ്ശൂര് ആ തൃശ്ശൂര് നമ്മള് മാക്സിമം ആ ഭാഷ തന്നെ സംസാരിക്കാച്ചിട്ടാ കിട്ടാത്തിരി പാടാ അപ്പൊ ശരി കാണാം അപ്പൊ എന്തെങ്കിലൊക്കെ പറയും എന്തെങ്കിലും ആ ഇപ്പൊ ഐഡിയാസ് യൂട്യൂബ് ഐഡിയാസിനെ കുറിച്ചൊന്നും ചോദിക്കേണ്ടതല്ല നിങ്ങളുടെ വീഡിയോ വീഡിയോസിൽ കൂടെ തന്നെ ഡെയിലി ഡെയിലി അല്ലെങ്കിലും കിട്ടുന്നുണ്ട് പിന്നെ എങ്ങനെ പോകുന്നു ചാനലൊക്കെ എങ്ങനെ പോകണം ചാനൽ രണ്ട് ചാനൽ രണ്ട് ചാനലിലും കുഴപ്പമില്ല പറയാൻ പറ്റത്തില്ല ഒരു ചാനൽ കുഴപ്പമില്ല ഒരു ചാനൽ ഇച്ചിരി ബുദ്ധിമുട്ടില്ല അപ്പം അത് കുറേ പഴയ ചാനലാണ് അതിൻ്റെ അകത്ത് വീഡിയോസ് ഇടാതായി കിടക്കും എനിക്കും അതുപോലെ ഒരു ചാനലുണ്ട് 1.5 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട് പണ്ടുള്ള ചാനൽ 2008 തുടങ്ങിയ ചാനലാട്ടെട്ടില് ആ അതിൻ്റെ പേര് പുറകിലടിച്ചിട്ടുണ്ട് മാർക്കറ്റിംഗ് ആണ് അപ്പം ആ ചാനൽ ഇതുപോലെ ഫ്രീസായി കിടക്കുക കുറേ നാൾ വീഡിയോ ഒക്കെ ഇടാണ്ട് ഫ്രീസായി അപ്പൊ അതുകൊണ്ട് ഇപ്പൊ രണ്ടാമത്തെ തുടങ്ങിയത് രണ്ടാമത്തെ ഇപ്പൊ കയറി വരണ്ട് ഗ്രൂപ്പിലുണ്ടല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു എന്തെങ്കിലും എങ്ങാണ്ട് പോയിട്ട് ഒരു ചെറിയ വീഡിയോ ഷോർട്ട് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം പോണം നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പുറത്തു പോകേണ്ട ആവശ്യമില്ലല്ലോ നമ്മള് കണ്ടതിന് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കുക അപ്പൊ കാണാം ഓക്കെ
അന്നത്തെ വീഡിയോയ്ക്ക് ശേഷം ഇപ്പോഴാണ് കണ്ടുകിട്ടുന്നത്. പുള്ളി കറക്കത്തിലായിരുന്നു, നമ്മളിവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ വീണ്ടും കണ്ടുമുട്ടി. എങ്ങനെ പോന്നു? നന്നായിരുന്നു. ഞാൻ ആ ഇന്റർവ്യൂ കണ്ടിരുന്നു. നമ്മളെ ഇന്റർവ്യൂ കഴിഞ്ഞ് പോയ ശേഷം നേരിട്ട് ഇപ്പോഴാണ് കാണുന്നത്. നന്നായിരുന്നു അത് ഇന്റർവ്യൂസ് ഒക്കെ. അതുപോലെ തന്നെ പല അറിവുകളും അദ്ദേഹത്തിന്റെ ചാനലിലൊക്കെ കേറിട്ട് തന്നെയാണ്. നമ്മളിപ്പോ ഈ പറഞ്ഞ എന്താണ് ഗോപ്രോ, എന്താണ് മീഡിയ മോഡ്, മീഡിയ മോഡൊക്കെ നമ്മള് റെഫർ ചെയ്തതൊക്കെ നിങ്ങളുടെ ചാനലിൽ കയറിട്ട് നമ്മൾ നോക്കിയതൊക്കെ. അപ്പൊ എന്തായാലും വീണ്ടും ഈ ചാനലിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാല് വളരെ സന്തോഷം. അരുൺ സ്മോക്കിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബോബി, ബോബി സാർ എന്ന് ഇനി വിളിക്കാൻ പറ്റില്ല. ബോബി, അപ്പൊ ബോബി, ബോബി ചേട്ടൻ എന്ന് പോലും വിളിക്കേണ്ടതാണ് പറയുന്നത്. വെറും ബോബി, അതാണ് അതാണ് അടുപ്പം, അതാണ് അടുപ്പം. അപ്പോ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ പറയുന്ന നമ്മുടെ ബോബി. എന്തൊക്കെയുണ്ട് വിശേഷം? നിസാംസ് വ്ളോഗ് എന്ന് പറഞ്ഞ ചാനലുണ്ട്, പലരും എന്നെ അറിയില്ലായിരുന്നു. അപ്പൊ അതുകാരണം പ്രത്യേകം എടുത്ത് പറയാണ്, ചെറിയൊരു ചാനലാണ്. അതേപോലെ വ്ളോഗ് ഏട്ടൻ്റെ ചാനൽ ഞാൻ കാണാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു ഒരു ചെറിയൊരു ഒരു ഒരു ഷോർട്ട് ഇട്ടായിരുന്നു, തൃശ്ശൂർ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം കാണണമെങ്കിൽ ആ ഒരു രീതിയിൽ, നല്ല രീതിയിൽ ആ ചാനലില്. ഇപ്പൊ തൃശ്ശൂര് വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ ആതിരപ്പള്ളി വാഴിച്ചാല് ആ ഒരു റേഞ്ചിലേക്കൊക്കെ ആൾക്കാർ, അതൊന്നും അല്ലാതെ സാധാരണക്കാർക്ക് പോയിട്ട് ഒരു തിരക്കുമില്ലാത്ത അല്ലെ. അപ്പൊ അതേപോലെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുഞ്ഞു ചാനൽ, വിനോദത്തിന് പറ്റുന്ന ഒരു കണ്ടന്റ് വെക്കുന്ന വ്ളോഗ് ഏട്ടന് എന്റെ എല്ലാ വിധ ആശംസകളും. അപ്പോ നമ്മുടെ യൂട്യൂബില് നിക്കർ കഴുകിക്കൊണ്ട് പുതിയൊരു ചരിത്രം ഉണ്ടാക്കിയ നമ്മുടെ ശങ്കരനായിട്ട് നമ്മളെ കൂടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു വോയിസ്, അതാണ് അവൻ്റെ ട്രേഡ് മാർക്ക്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ നമ്മളിത് ആറടി പൊക്കവും അഞ്ചടി പൊക്കമുള്ള നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത സംഭവങ്ങളാണ് ഇവൻ ഒരു നിക്കർ കഴുകിക്കൊണ്ട് സാധിച്ചത്. അപ്പോൾ അടിപൊളി ശങ്കര, എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം? അപ്പൊ തകർക്ക്, ഇനി ഒരുപാട് വീഡിയോസ് വരട്ടെ. അപ്പൊ തകർക്ക്. ചേട്ടന്റെ ചാനലിന്റെ പേരെന്താണെന്നറിയോ? ദാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വ്ളോഗ് ഏട്ടൻ. അപ്പൊ ചേട്ടനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. അത് തന്നെ. അപ്പൊ ശങ്കരനെയും അറിയാത്തവര്, അറിയാത്തവര് കുറവായിരിക്കും, എന്നാലും എല്ലാവരും ശങ്കരനെ സപ്പോർട്ട് ചെയ്യുക, ശങ്കരന്റെ ചാനല് കുതിച്ചു കയറട്ടെ. അപ്പോ അടിപൊളി. അപ്പൊ അതെ, നമ്മുടെ അജ്വേട്ടൻ വ്ളോഗ് ചെയ്തോണ്ട് നടന്നു വരണ്ട്. അപ്പൊ നമ്മള് രാവിലെ കണ്ടിരുന്നു കോട്ടേജിന്റെ തൊട്ടടുത്ത് തന്നെയാ അജ്വേട്ടന്റെ കോട്ടേജ് ഉണ്ടായിരുന്നെ. തൃശ്ശൂർക്കാരാണ് നമ്മള്, പക്ഷെ ഞാന് നമ്മള് വീഡിയോസ് കാണാറുണ്ടെങ്കിലും അജ്വേട്ടനെ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. ഇനിയും കാണാൻ ഇവിടെ വന്നിട്ട് സന്തോഷമായില്ലേ? അതെ, നേരത്തെ നമ്മളെ അജ്വേട്ടന്റെ ഫാമിലിനെ കണ്ടിണ്ടാവുന്നില്ല. നമസ്കാരം. പിന്നെ എന്തുണ്ട്? ഈ വ്ളോഗ് ചെയ്യുമ്പോ മാത്രാണോ ഇങ്ങനത്തെ ടീഷർട്ടും തൊപ്പിയും വെക്കാതെ എപ്പോഴും തന്നെയാണോ? എപ്പോഴും അല്ല, എപ്പോഴും തൊട്ടാണ് നമുക്ക് ബോറടിക്കില്ലേ. മറ്റൊരു യൂട്യൂബർ, യൂട്യൂബർന്ന് മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പിലെ ഒരു അംഗം, സുഹൃത്ത്, വലിയ കപ്പൽ ഓടിക്കുന്ന പുള്ളിയാണ് ഇപ്പോ ചെറിയൊരു ബോട്ടില്. കപ്പലിന്റെ കാലം അടിപൊളി സെറ്റപ്പാ ഇവിടെ, സത്യം പറഞ്ഞാ. പിന്നെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. അപ്പം അവിടുത്തെ ജോലി സ്ഥലങ്ങളിലെ ഒരു ഓർമ്മകളൊക്കെ ഒന്നും കൂടെ പുതുക്കാൻ പറ്റി. ഇതിനകത്തെ സെറ്റപ്പ് ഭയങ്കര സെറ്റപ്പ് കേട്ടോ. നമ്മുടെ കപ്പലിൽ ഇത്ര ലക്ഷറി ഇല്ല, മീൻസ് മർച്ചന്റ് ഷിപ്സ് ആണല്ലോ ഞാൻ, ചരക്ക് കപ്പല. അപ്പം അവിടെ ഇത്ര ഒരു സെറ്റപ്പ് ഇല്ല. അപ്പൊ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. അതെ അതെ അതെ, ഇല്ല സ്പോട്ട് എന്ന് നല്ല എന്തായാലും ലക്ഷറി ഐറ്റമാണ്. അതെ, അഞ്ച് ബെഡ്റൂം ഉണ്ടെന്നാണ് അതിന്റെ ഓണർ പറയുന്നത് കേട്ടോ. അഞ്ച് ബെഡ്റൂം താഴെയുണ്ട്, മേളിൽ അടിപൊളി ഡെക്ക്, ചെയർ അടിപൊളി അടിപൊളി അടിപൊളി. അറിയാവോ ദീപ് പൊന്നപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്, അത്യാവശ്യം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്, ഒരു 3-3.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അതിനകത്തൊന്നും ഒരു കാര്യമില്ല കേട്ടോ, എന്നെക്കാളും വലിയ കഴിവുള്ള ഒരു മനുഷ്യനാണ് ഇത്. നമ്മൾ ഓരോരുത്തരെയും പരിചയപ്പെടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഓരോരുത്തരും ഏതൊക്കെ മേഖലകളിലാണെന്ന്. ക്യാമറയൊക്കെ ഉണ്ട്, എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ ചോദിച്ചാൽ മതി. ക്യാമറ തൊട്ട് ഡ്രോൺ വരെ എന്ത് സംഭവങ്ങളും അഴിച്ചിപ്പണത് അടിപൊളിയാക്കി തരുന്ന ഒരാളാണ്. എന്റെ പേര് ജോമറ്റ് മാണി, ചാനലിന്റെ പേര് ട്രാവൽ വിത്ത് എസ്റ്റേ ജോമറ്റ്. എന്റെ പേര് അലക്സ്, ഞാൻ എറണാകുളം സ്വദേശിയാണ്. ചാനലിന്റെ പേര് ഒന്നും അങ്ങനെ സെറ്റ് ആയിട്ടില്ല, അതൊക്കെ ലിങ്ക് ചേട്ടൻ കൊടുത്തേക്കും. നമ്മുടെ സ്വന്തം വ്ളോഗ് ആണിത്. എങ്ങനെ പോകുന്നു പ്രാങ്കുകളൊക്കെ? പ്രാങ്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ
ഇച്ചിരി കഷ്ടപ്പാടുണ്ടായി ഒന്ന് പോകുന്നത്, നമുക്ക് പോയല്ലേ പറ്റൂ. അടി കിട്ടാറുണ്ടോ? പിന്നെ എല്ലാ ദിവസവും കിട്ടും. ചില എപ്പിസോഡ് ചില എപ്പിസോഡൊക്കെ ഞങ്ങളങ്ങ് മാറ്റും. അപ്പൊ അടി പ്രതീക്ഷിച്ചിട്ട് വേണം ഇറങ്ങാൻ. ആ അടി പ്രതീക്ഷ എന്നല്ല, അടി കിട്ടും, പ്രതീക്ഷിക്കല്ലേ, കിട്ടും കിട്ടും, മേടിച്ചോണം. അപ്പൊ നല്ല റിസ്ക് ഉള്ള പരിപാടിയാ. നമ്മളാവരടിക്കൊന്നുമില്ല, നമ്മള് സേഫ് സോണിൽ നിന്ന് കളിക്കുന്ന ആൾക്കാരാ. റിസ്ക് എടുക്കുമ്പോ സക്സസ് അതിന്റെ ആ ഒരു ഇമ്പാക്ട് കൂടും കൂടും. അതാണ് ഇത്ര റിസ്ക് എടുത്ത് ഞങ്ങള് ചെയ്യുന്നത്. അപ്പൊ പുള്ളി പറയുന്നത് ഞാനൊരു കാക്കനാടൻ ആണെന്നാണ് പുള്ളി പറയണത്. ഞാനൊരു കാക്കനാടൻ എന്ന് പറഞ്ഞത്, ഞാൻ കാക്കനാട് ജനിച്ചു. എന്റെ എന്തെന്താ പറയാ, വാപ്പട 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 എല്ലാവരും അവിടെ തന്നെ കാക്കനാടാണ്. ആ അതുകൊണ്ട് എനിക്ക് കാക്കനാടിനോട് ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ട് കാക്കനാട്. പണ്ടത്തെ കാക്കനാടല്ല ഇപ്പോഴത്തെ കാക്കനാട്, അങ്ങ് വളർന്നു. റിച്ച് അല്ലേ, റിച്ച് വന്നില്ലേ, കൊല്ലുന്നില്ല. കാക്കനാട് ഇക്കായ്ക്കൊരു പേരുണ്ട്. നോ നോ, വെറും ശുക്കർ എന്ന് പറഞ്ഞാൽ അവിടെ അറിയത്തില്ല. ഇക്കായ്ക്കൊരു പേരുണ്ട്, പറയണൊക്കെ വേണ്ട. സി സി ഒ കെയുടെ ആനന്ദ ബ്ലിസ് 2020 എന്ന യൂട്യൂബേഴ്സ് മീറ്റപ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. തൽക്കാലം ഇവിടെ നിർത്തട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സ്വന്തം വ്ളോഗേട്ടൻ. നന്നായി ചേരുന്നൊരു നാളല്ല.